നമസ്കാരം. കേരളത്തിന്റെ കോടികളുടെ കടത്തിൽ വിലയിരുത്തലുമായി തമിഴ്നാട്. തമിഴ്നാട് ധനമന്ത്രിയാണ് കേരളത്തിന്റെ കടബാധ്യതകളെ കുറിച്ച് പ്രതികരണവുമായി രംഗത്തെത്തിയത്. കേരളത്തിന് 3 ലക്ഷം കോടി രൂപയുടെ പൊതുകടമുണ്ടെങ്കിൽ അത് തമിഴ്നാടിന്റെ 5 ലക്ഷം കോടിയുടേതിനേക്കാൾ ഗുരുതരമായിരിക്കുമെന്ന് ധനമന്ത്രി പഴനിവൽ ത്യാഗരാജൻ വ്യക്തമാക്കി. തമിഴ്നാടിന്റെ ഇക്കണോമി കേരളത്തിനേക്കാൾ വലുതായതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. ഒരു മലയാള വാർത്താ മാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ എത്ര ശതമാനം കടമുണ്ടെന്നാണ് ആദ്യം നോക്കേണ്ടത്. കുമിഞ്ഞു കൂടുന്ന പലിശയാണ് കൂടുതൽ വലിയ പ്രശ്നമെന്നും കടം കുറയ്ക്കാൻ താൻ നിർബന്ധിതനാവുന്നത് പലിശ കൂടുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി പോലുള്ള പദ്ധതികളും മസാല പൂണ്ടുകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കിഫ്ബി പോലുള്ള ഏജൻസികൾ അഴിമതിയുടെയും കൊടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറാം. സർക്കാരിന് പുറത്തുള്ള ഒരു ഏജൻസിയുടെ പ്രവർത്തനം എത്രമാത്രം സർക്കാരിന് മോണിറ്റർ ചെയ്യാനാകുമെന്നതാണ് ഒരു പ്രശ്നമെന്നും മസാല പൂണ്ടുകൾ തന്നെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ആകർഷണീയമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ മസാല പൂണ്ടുകളുടെ സങ്കീർണതകൾ തനിക്കറിയാം. ഹ്രസ്വകാലയളവിലേക്ക് ഈ ബോണ്ടുകൾ ഗംഭീരമാണെന്ന് തോന്നും. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങളിലൂടെ പണം സമാഹരിക്കുക എന്നത് തമിഴ്നാടിന്റെ മുൻഗണന പട്ടികയിലില്ല. ധനസമാഹരണത്തിന് തങ്ങൾക്ക് മറ്റു വഴികളുണ്ട്. ചിലപ്പോൾ ചില സ്വത്തുക്കൾ വിറ്റും പണം കണ്ടെത്താൻ കഴിയും. കടം വാങ്ങി സബ്സിഡി നൽകുക എന്ന ആശയത്തോട് യോജിക്കാനാവില്ലെന്നും ഭീമമായ പലിശ കൊടുത്ത് നമ്മൾ മുടിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരിക്കും പറഞ്ഞാൽ പിണറായിയും തോമസും കേരളത്തെ മുടിക്കുകയാണ്. കാരണം അതിന് ഉദാഹരണമായി പറയാവുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന 3ാം ഘട്ടത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യേണ്ട ഭക്ഷ്യധാന്യം മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രം വിതരണം ചെയ്താൽ മതിയെന്ന് അനൌദ്യോഗിക നിർദ്ദേശം നൽകിയതാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന വഴിയുള്ള സൗജന്യ റേഷനെങ്കിലും മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം വിതരണം ചെയ്യാനുള്ള നീക്കത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യമാണുള്ളത്. എല്ലാ കാര്യത്തിലും ജനങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള അവരുടെ സ്വന്തം കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ നീലേശ്വരം മുതൽ വലിയതുറ വരെയുള്ള 25 FCI ഡിപ്പോസുകളിൽ നിന്ന് അരിയും ഗോതമ്പും റേഷൻ കടകളിലേക്ക് വിതരണം തുടങ്ങിയിട്ട് 1 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ റേഷൻ കൂടാതെ സൗജന്യ ധാന്യ വിതരണത്തിനുള്ള അരിയും ഗോതമ്പും കടകളിൽ എത്തിയതോടെ പല റേഷൻ കടകളിലും ഇവ സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും പോവുകയാണ്. മൊത്തത്തിൽ കേരളം പിണറായി സർക്കാരിന്റെ കയ്യിൽ ഞെരിഞ്ഞമരുകയാണെന്ന് ചുരുക്കി പറയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.